നമസ്കാരം. കെസി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് എൻഡിയുടെ പ്രചാരണത്തിന് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ. ബിജെപി അധികാരത്തിലേറ്റാൻ കേരളം തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി. സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദാനി ഗ്രൂപ്പിന് 1000 കോടി രൂപയുടെ ലാഭമുണ്ടാക്കുന്ന കരാറിൽ കെഎസ്ഇബി ഒപ്പുവെച്ചെന്ന് ആരോപണം. വാസ്തവവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. കുട്ടനാടിന്റെ വികസനത്തിനായി സമഗ്ര പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി തോമസ് കെ തോമസ്. എതിർ സ്ഥാനാർത്ഥികൾ ആരെന്നതല്ല, ജനങ്ങളിലുള്ള വിശ്വാസമാണ് പ്രധാനമെന്നും തോമസ് കെ തോമസ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് എൻഡിയുടെ പ്രചാരണത്തിന് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ. ശബരിമല വിഷയം ഉയർത്തി ശരണം വിളിയോടെ പ്രചാരണം ആരംഭിച്ച മോദിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. ബിജെപി അധികാരത്തിലേറ്റാൻ കേരളം തയ്യാറെടുത്ത് കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി. സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. ജോ ലോഗ് മലയാളം കി ഭാഷ നഹീ ജാൻതേ ഹൈ, കുച്ച് വാക്യം മേ ഉൻകെ ലിയേ ആജ് കഹനാ ചാഹതാ ഹൂ. ആജ് യേ മേ ജോ ദൃശ്യ ദേഖ് രഹാ, 4 മഞ്ജിലാ പബ്ലിക് മീറ്റിംഗ് ഹൈ, ഉദർ ഭി ഹൈ, ഇദർ ഭി ഹൈ, ഇദർ ഭി ഹൈ, ഇദർ ഭി ഹൈ. ശായദ് ദില്ലി മേ ബൈഠ് കർകെ ജോ പൊളിറ്റിക്കൽ പണ്ഡിത് केरल के चुनाव का विश्लेषण कर रहे हैं, जब तक वो ये दृश्य नहीं देखेंगे उनको समझ नहीं आएगा हवा कैसे बदल चुकी है. पीपल यूनाइटेड टू प्रोटेक्ट अवर कॉन्स्टिट्यूशन. आई एम सीइंग अ सिमिलर स्पिरिट इन केरला टुडे. इनफ इज इनफ. The people are telling UDF and LDF. The people of Kerala are seeing the development agenda of the BJP. UDF LDF മുന്നണികളെ രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എൻഡിഎയ്ക്ക് അനുകൂലമാണെന്ന് അഭിപ്രായപ്പെട്ടു. ദില്ലിയിലിരുന്ന് രാഷ്ട്രീയ വിശകലനം നടത്തുന്നവർ കേരളത്തിൽ എൻഡിഎയ്ക്കൊപ്പം നിൽക്കുന്ന ജനക്കൂട്ടത്തെ കാണുന്നില്ല. ആത്മീയതയുടെ മണ്ണായ പത്തനംതിട്ടയിൽ എത്തിയതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, ബിഡിജെഎസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവരും എൻഡിഎയിലെ പ്രമുഖ നേതാക്കളും പ്രധാനമന്ത്രിക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ 8,850 കോടി രൂപയുടെ കരാറിൽ കെഎസ്ഇബി ഏർപ്പെട്ടുവെന്നും ഇതുവഴി അദാനി ഗ്രൂപ്പിന് 1000 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. വൈദ്യുതി 1 രൂപയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി കിട്ടുന്ന സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് 2.82 രൂപയ്ക്ക് അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചത്. ഇതുവഴി അദാനിക്ക് 1000 കോടി രൂപ ലാഭം. 8,850 കോടി രൂപയുടെ പദ്ധതിയാണിത്. വൻ അഴിമതിയാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. അദാനിയെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി സംസ്ഥാന ഗവൺമെൻറ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇത് ടെൻഡർ ചെയ്തോ എന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര കോർപ്പറേഷൻ, റിന്യൂവൽ എനർജി കോർപ്പറേഷൻ ടെൻഡർ ചെയ്തിട്ടുണ്ട്. അത് ലോവസ്റ്റ് അദാനിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഓപ്റ്റ് ചെയ്തുകൊണ്ടാണ് അദാനിക്ക് തന്നെ കിട്ടിയത്. കാരണം അദ്ദേഹത്തിനാണ് ഇതിനകത്ത് കുത്തകയുള്ളത്. അല്ലായിരുന്നെങ്കിൽ വേറെ മോഡൽ നമ്മൾ സ്വീകരിച്ചിരുന്നെങ്കിൽ അദാനിക്ക് ഇത് കിട്ടുമായിരുന്നില്ല. അപ്പോൾ അദാനിക്ക് തന്നെ ഇത് കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി എടുക്കാനുള്ള തീരുമാനമുണ്ടായത്. സംസ്ഥാന വൈദ്യുതി ബോർഡ് 2019 ജൂണിലും സെപ്റ്റംബറിലും കേന്ദ്രത്തിലെ സോളാർ എനർജി കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ഒപ്പുവെച്ച കരാറാണ് അദാനിയുടെ കച്ചവടത്തിന് സംസ്ഥാനത്ത് വഴി തുറന്നിരിക്കുന്നത്. 300 മെഗാവാട്ട് വൈദ്യുതി കൂടിയ വിലയ്ക്ക് അദാനിയിൽ നിന്ന് 25 കൊല്ലത്തേക്ക് വാങ്ങാനുള്ള ദീർഘകാല കരാറാണ് ഒപ്പുവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ യൂണിറ്റിന് 2 രൂപ നിരക്കിൽ സോളാർ ലഭ്യമാണെന്നിരിക്കെ 2.82 രൂപ നിരക്കിലാണ് അദാനിയിൽ നിന്ന് വൈദ്യുതി വാങ്ങാനുള്ള കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. 25 കൊല്ലത്തേക്ക് അദാനി ഗ്രൂപ്പിൽ നിന്ന് കെഎസ്ഇബി വൈദ്യുതി വാങ്ങേണ്ടി വരും. ഓരോ യൂണിറ്റിനും 1 രൂപയോളം സംസ്ഥാന വൈദ്യുതി ഉപഭോക്താക്കൾ അദാനിക്ക് കൂടുതൽ നൽകേണ്ടി വരും. ഇതുവഴി അദാനിക്ക് 1000 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു.
വെളിയനാട് കൃഷിഭവൻ പരിധിയിലെ തൈപ്പറമ്പ് പാടശേഖരത്തിൽ നെല്ല് സംഭരണം വൈകുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. മഴ കനത്തതോടെ നെല്ല് മുഴുവൻ നശിച്ചേക്കുമെന്ന ഭീതിയും കർഷകർക്കുണ്ട്. എത്രയും വേഗം സംഭരണത്തിനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് കർഷകരുടെ ആവശ്യം. മഴ കനത്തതോടെ തൈപ്പറമ്പ് തെക്ക വടക്ക പാടശേഖരങ്ങളിലായി കൊയ്തുകൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് പൂർണ്ണമായും നശിച്ചേക്കുമെന്ന ഭീതിയിലാണ് കർഷകർ. ഇവിടെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായെന്നും പലവിധ കാരണങ്ങൾ പറഞ്ഞ് മില്ലുടമകൾ ഒഴിഞ്ഞു മാറുകയാണെന്നും കർഷകർ ആരോപിക്കുന്നു. ഞങ്ങൾ ഒരാഴ്ചയായി കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഈ നെല്ല് എടുക്കാൻ പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ചാക്കില്ല, കിട്ടാനില്ല, വണ്ടി കിട്ടാനില്ല എന്നൊക്കെയാണ് ഇവിടുത്തെ നെല്ലെടുക്കുന്ന അധികാരികൾ പറയുന്നത്, ഏജൻറ്റ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പാടശേഖരത്തിൻ്റെ ഭരണസമിതിക്കാരുടെയൊക്കെ നെല്ല് മുന്നേ മുന്നേ കയറും. പിന്നെ അവിടുത്തെ തൊഴിലാളിയുടെ ആളുകൾ, ബന്ധത്തിലുള്ളവരൊക്കെ അതൊക്കെ മുന്നേ കെട്ടിട്ട് ഇവിടെ അവർക്കൊക്കെ ചാക്ക് കൊടുക്കുക, അവരുടെയൊക്കെ കയറുക. ഇവിടെ ഞങ്ങൾ വെളിനാട്ടിലുള്ള കൃഷിക്കാരനാണ് ഞാൻ. ഞങ്ങൾ വെളിനാട്ടിൽ നിന്ന് വരുന്ന കൃഷിക്കാരുടെ ഒന്നും ഞങ്ങൾക്ക് ചാക്ക് കിട്ടാനില്ല, വണ്ടിയില്ല, ഞങ്ങളിവിടെ ദുരിതത്തിലാണ്. ഞങ്ങളുടെ നെല്ല് വെള്ളത്തിലായിരുന്നു. ഞങ്ങളിപ്പോൾ എല്ലാം ഇത് എല്ലാം വാരി കയറ്റിയിട്ട് ബാക്കിയെല്ലാം ഉണക്കുക, വെള്ളത്തിൽ കിടന്നിട്ട് നശിച്ചു പോകുന്നത് ഞങ്ങൾ വരുമ്പം ആൾ നിർത്തി വരക്കി കയറ്റി ഉണക്കുക. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ നെല്ല് വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് ഉണക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. എത്രയും വേഗം സംഭരണം നടത്തുന്നതിനായി നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കർഷകരുടെ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ട LDF സ്ഥാനാർത്ഥി തോമസ് കെ തോമസ്, UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, NDA സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറ എന്നിവർ പാടശേഖരം സന്ദർശിച്ചു. ഇന്നലെ വൈകിട്ടുണ്ടായതിൻ്റെ ഒരു പ്രത്യാഘാതമായി കാണുന്നത്, കാരണം ഇമ്മീഡിയറ്റായിട്ട് അവർ ഞങ്ങളെ വിവരം അറിയിച്ചതനുസരിച്ച് രാവിലെ വന്നു, അതിന് വേണ്ട നടപടികൾ മില്ലുകാരുമായിട്ട് ഇപ്പോൾ സംസാരിച്ചു. നെല്ല് കയറിപ്പോഴുള്ള അവസാനത്തെ ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെന്തോ യാദൃശ്യ സംഭവിച്ച മഴ അത് അതിദാരുണമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, കാരണം പല നെല്ലുകളും നനഞ്ഞിട്ടുണ്ട്. എന്നാലും മില്ലുകാർ കോപ്പറേറ്റീവായിട്ട് പറഞ്ഞു അത് പ്രശ്നമൊന്നുമില്ല, ഞാനിപ്പോൾ അവരെ വിളിച്ച് സംസാരിച്ചു. എടുത്തോളാം മേളിലുള്ള നെല്ല് ചാക്കിനകത്ത് കെട്ടി മേലോട്ട് കയറ്റിയും താഴെ കിടക്കുന്ന നെല്ല് സൈഡിലിട്ട് ഉണക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നെല്ലെടുക്കാൻ അവർ തയ്യാറാണ്. ഇന്നലെ അതിശക്തമായ മഴ പെയ്തു, മുഴുവൻ നെല്ലും വെള്ളത്തിലാണ്. ഒത്തിരി പേര് ഇന്നിപ്പോൾ കരയ്ക്ക് കയറ്റി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ ഒരു സമയാസമയങ്ങളിൽ നെല്ലെടുത്തു കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനങ്ങൾ ഏൽപ്പിക്കാത്ത കൊണ്ടുണ്ടാകുന്ന നഷ്ടമാണ്. ഇതൊക്കെ കൃഷിക്കാരൊക്കെ പറയുന്നത് 3 ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ എടുത്തുകൊണ്ട് പോർക്കുന്നവർക്ക് ആവശ്യത്തിനുള്ള വള്ളമില്ല, ചാക്കില്ല, അതിൻ്റെ പേരിൽ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടാകും. ഞാൻ പറഞ്ഞാൽ നെല്ല് കൊയ്തെടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേനൽ മഴ പെയ്യുന്ന സമയത്ത് ഒരു പിറ്റേ ദിവസം തന്നെ നെല്ല് സംഭരിക്കുവാനായിട്ടുള്ള സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ കൃഷിക്കാരന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വളരെ രൂക്ഷമായ നാശമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കർഷകർ ഇത്രയും പാടുപെട്ട് ഇത്രയും ഈ തരത്തിൽ നെല്ല് വിളയിപ്പിച്ചു കഴിയുമ്പോൾ അത് കൃത്യമായി എടുത്തുകൊണ്ട് പോകാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. ഇപ്പോൾ കണ്ടില്ല, പല നെല്ല് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു കണ്ടില്ലായിരുന്നു, ആ നെല്ലുകളെല്ലാം എന്താ കിളുത്ത് കിടക്കുന്നു. അത് കൃത്യമായി ഈ എന്താ മില്ലു മുതലാളിമാരും ഇതിനിടയ്ക്ക് നിൽക്കുന്ന ഏജൻറ്റിനന്മാരും കയറി ചേർന്ന് കളിക്കുന്ന ചില തന്ത്രങ്ങളാണ്. അതുകൊണ്ട് നഷ്ടം വരുതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 100 കൊടുത്താൽ മതി, നമുക്ക് നിയമപ്രകാരം 100 കൊടുത്താൽ കിഴമെന്നും പറഞ്ഞ് 5, 10 ഇത്ര 15 ഇപ്രാവശ്യം 15 വരെ മേടിച്ചിട്ടില്ലേ അല്ലേ, 15 വരെ പറഞ്ഞ് ഈ കർഷകരെ പറ്റിക്കുകയാണ്. അതായത് 1 ക്വിന്റൽ കൊടുക്കുമ്പോൾ 15 കിലോ കുറച്ച് കൂടുതൽ കൊടുക്കുക, എന്നാലേ 100 1 ക്വിന്റലിൻ്റെ കണക്കായി കൂട്ടുന്നുള്ളൂ. അടിയന്തരമായി ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടണം. കുട്ടനാട്ടിലെ കൃഷിക്കാർ പ്രതീക്ഷയോടെ കാത്തിരുന്ന കുട്ടനാട് പാക്കേജ് അട്ടിമറിച്ചത് UDF ആണെന്ന് കർഷക സംഘം കുട്ടനാട് ഏരിയ പ്രസിഡന്റ് PV രാമഭദ്രൻ. ഉദ്യോഗസ്ഥരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം പാക്കേജ് തകർന്നപ്പോൾ അതിനെതിരെ നടപടിയെടുക്കാൻ അന്നത്തെ UDF സർക്കാർ തയ്യാറായില്ലെന്നും രാമഭദ്രൻ കുറ്റപ്പെടുത്തി. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് കുട്ടനാട് പാക്കേജ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. മങ്കൊമ്പിൽ വെച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷം തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും പിന്നീട് വന്ന UDF സർക്കാർ പാക്കേജ് നടപ്പാക്കുന്നതിൽ അലംഭാവം കാട്ടിയെന്ന് രാമഭദ്രൻ ആരോപിച്ചു. സഖാവ് VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് കുട്ടനാട് പാക്കേജ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചത്. കുട്ടനാട്ടിലെ കൃഷിക്കാരന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അദ്ദേഹം ഒരു പാക്കേജ് വേണമെന്ന നിർബന്ധം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ ഒരു പാക്കേജ് അനുവദിച്ചത്. എന്നാൽ തുടർന്ന് അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഈ പാക്കേജ് നടപ്പിലാക്കുന്നതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിയില്ല. പ്രോസ്പെരിറ്റി മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള പ്രോസ്പെരിറ്റി കൗൺസിൽ പോലും ഒരു പ്രാവശ്യം മാത്രമാണ് അദ്ദേഹം ചേർന്നത്. ഈ പാക്കേജിലെ സിംഹഭാഗവും ചെലവഴിക്കുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രീ PJ ജോസഫാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്തത്. അദ്ദേഹം ആ കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിയില്ല. ഈ വസ്തുത മനസ്സിലാക്കിയിട്ടുള്ള കുട്ടനാട്ടിലെ കൃഷിക്കാരൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വലിയ നിലയിൽ വിജയിപ്പിക്കും. കാരണം ആ നഷ്ടപ്പെട്ട പാക്കേജിന് പകരം 2000 കോടി രൂപയുടെ ഒരു രണ്ടാം കുട്ടനാട് പാക്കേജ് കൊണ്ടുവന്നുകൊണ്ട് കുട്ടനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി
ഈ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വപ്ന പദ്ധതിയായിരുന്ന കുട്ടനാട് പാക്കേജ് അട്ടിമറിച്ചവർക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ കർഷകർ പ്രതികരിക്കുമെന്നതിൽ സംശയമില്ല. നഷ്ടപ്പെട്ട പാക്കേജിന് പകരം രണ്ടാം കുട്ടനാട് പാക്കേജ് കൊണ്ടുവന്ന എൽ ഡി എഫ് സർക്കാരിന് അനുകൂലമായ മനസ്സാണ് ഇവിടുത്തെ കർഷകരുടേതെന്നും രാമഭദ്രൻ പറഞ്ഞു. കിടങ്ങറയിൽ കെ സി ബി ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടനാട്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് കുട്ടനാട് നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ ജോസഫ് ചേക്കോടൻ. കഴിഞ്ഞ കാല ദുരിതങ്ങളിൽ നാടിനെ സഹായിക്കാൻ ഭരണാധികാരികൾക്ക് ആയില്ലെന്നത് കുട്ടനാട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ചേക്കോടൻ പറഞ്ഞു. രാമങ്കരിയിൽ കെ സി ബി ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോയ വർഷങ്ങളിൽ കുട്ടനാട് വലിയ ദുരന്തങ്ങളെയാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ ജനപ്രതിനിധികൾക്കായില്ല. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ള ജനം സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കുമെന്നും ചേക്കോടൻ പറഞ്ഞു. യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം വിജയിക്കണം എന്നുള്ളത് ജനങ്ങൾ ഏറ്റെടുത്ത വിഷയമായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികൾ, തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ എല്ലാം തന്നെ നിരവധിയായ ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളും സ്വീകരണ യോഗങ്ങളുമായി മാറിയ കാഴ്ച ഞങ്ങൾ കണ്ടതാണ്. അതിൽ നിന്ന് തന്നെ സുവ്യക്തമാണ്, കുട്ടനാട്ടിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊരു സംശയവുമില്ല. ഞങ്ങളെ ആക്ഷേപിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കണം, 600 രൂപ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ നൽകിയിരുന്നപ്പോൾ കേരളത്തിലെ അരിയുടെ വില 15 രൂപയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വില 60 രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കേവലം 1600 രൂപ പടിപടിയായി വർദ്ധിപ്പിച്ചു എന്ന കേപത്വം വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലം കുട്ടനാട് അനുഭവിച്ച ദുരന്തങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ഒരു നിയമസഭാ സാമാജികൻ്റെ ഒരു 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 ഇടപെടൽ ഒരു സ്ഥലത്തും ജനങ്ങൾ കണ്ടിട്ടില്ല. പുതിയ കേരളം മോദിക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എൻ ഡി എ ഇക്കുറി വിജയം മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ബി ഡി ജെ സംസ്ഥാന സെക്രട്ടറി സന്തോഷ് ശാന്തി. കുട്ടനാട്ടിലടക്കം എൻ ഡി എ സ്ഥാനാർത്ഥികളുടെ വിജയം ചരിത്രമായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ ഡി എക്ക് അനുകൂലമായ തരംഗമാണ് കേരളത്തിലെമ്പാടും. കുട്ടനാട്ടിലെ സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറ പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചയാളാണ്. അഴിമതിക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുള്ള നേതാവാണ് അദ്ദേഹം. അഴിമതിക്കെതിരെയാണ് എൻ ഡി എയുടെ പോരാട്ടവും. ഇക്കാരണത്താലാണ് ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ പോലും എൻ ഡി എയിലേക്ക് എത്തുന്നത്. കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് തനിക്കുള്ളതെന്നും സന്തോഷ് ശാന്തി പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ തമ്പി മേട്ടുതറ ഏതാണ്ട് 200 കേന്ദ്രങ്ങൾ ഇതിനോടകം തന്നെ സന്ദർശനം പൂർത്തീകരിച്ച് പര്യടനം ഇന്ന് അവസാനിക്കുകയാണ്. ഈ അവസാനത്തിൽ ഘട്ടത്തിലേക്ക് ഇറങ്ങുമ്പം ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ പ്രവർത്തകർക്ക് വലിയ ആവേശവും പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത്. ആ ആവേശവും പ്രതീക്ഷയും എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുവാൻ എത്തുന്ന ആൾക്കാർ ഇന്ന് എൻ ഡി എ മുന്നണിയിലേക്ക് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ വളരെ ഒരു കുത്തൊഴുക്ക് തന്നെ എൻ ഡി എ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഇന്ത്യയിലാകമാനം നടന്നു വരികയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇത്തവണ ദേശീയ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ തമ്പി മേട്ടുതറ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്, ശുഭവിശ്വാസത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തകർ ഓരോരുത്തരും നിൽക്കുന്നത്. പുതിയ കേരളം മോദിക്കൊപ്പം എന്നുള്ള ആ വലിയ ആശയം, ആ വലിയ ക്യാമ്പയിൻ കുട്ടനാട്ടിലെ ജനങ്ങളും ഹൃദയത്തിലേക്കുകയും ഏറ്റുകയും അത് വലിയ ഒരു ക്യാമ്പയിനായി ഓരോ ഭവനങ്ങളിലും എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അത് കിടങ്ങറയിൽ കെ സി ബി ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു സന്തോഷ് ശാന്തി. ബി ഡി ജെ എസ് കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എസ് ബിജു, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് നെടുമുടി എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നവോത്ഥാന മതിലിനായി സഹകരിച്ച താനടക്കമുള്ള ശ്രീനാരായണീയരെ പിണറായി സർക്കാർ വഞ്ചിക്കുകയായിരുന്നുവെന്ന് എസ് എൻ ഡി പി യോഗം ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ. ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച അയ്യപ്പ സംഘവും നാമജപ ഘോഷയാത്രയും ചേർത്തല ഗുരുമന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഞങ്ങൾ മതിലിന് പോയി ഭക്തജനങ്ങളുടെ കൂടെ അല്ലായിരുന്നു എന്ന്
നവോത്ഥാന നായകൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നെടുനായകത്വം വഹിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സ്ഥാപിച്ച ഒരു സംഘടനയുടെ നേതാവിന് നവോത്ഥാനത്തിൻ്റെ പേരിൽ ഒരു നടത്തുമ്പോൾ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ സാധിക്കത്തില്ല. ആ വേദിയും ഞാനും പോയിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് അവിടുത്തെ സത്യപ്രതിജ്ഞയൊക്കെ വിളിച്ച് വായിച്ചിട്ടു. അതിനകത്തൊന്നും അമ്പലത്തിൽ കയറുന്ന കാര്യത്തെ പറ്റിയൊന്നും എഴുതിയിട്ടില്ല, സ്ത്രീകൾ കയറുന്നതിനെ പറ്റി എഴുതിയിട്ടില്ല. നാമജപമായിട്ട് റോഡിലോട്ട് ഇറങ്ങി എസ് എൻ ഡി പി പ്രവർത്തകർ പോകരുതെന്ന് പറഞ്ഞത് കേസിലൊക്കെ പ്രതിയായാൽ രണ്ടുപേരുടെ ആജാമ്യവും വേണം, 50,000 രൂപയും കെട്ടണം. അത് കെട്ടാനായിട്ട് എസ് എൻ ഡി പി യോഗത്തിന് പൈസയില്ല. തങ്ങളെയൊക്കെ വഞ്ചിച്ചുകൊണ്ടാണ് ശബരിമല സന്നിധാനത്ത് പുലർച്ചെ സ്ത്രീകളെ ഒളിച്ചു കടത്തിയത്. അപ്പോഴുണ്ടായ പ്രയാസവും മനസ്സിലെ വേദനയും പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്ന് പ്രീതി നടേശൻ പറഞ്ഞു. കോടതി ഉത്തരവുണ്ടായാലും കേരളത്തിലെ വിശ്വാസികളായ സ്ത്രീകളാരും ആചാരലംഘനം നടത്തി ശബരിമലയിലേക്ക് പോകാറില്ല. നിലവിളക്ക് കൊളുത്തുന്നതിൽ പോലും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരാണ് ഹിന്ദുക്കൾ. തെരുവുകളിൽ നടന്ന നാമജപ പ്രതിഷേധങ്ങൾക്ക് പോകരുതെന്ന് അന്ന് എസ് എൻ ഡി പി യോഗം പറഞ്ഞത് സമുദായ അംഗങ്ങൾ കേസിൽപ്പെടുമെന്ന് ഭയന്നാണെന്നും പ്രീതി നടേശൻ വ്യക്തമാക്കി. ഹിന്ദുക്കളെ ജന്തുക്കളെ കണക്ക് പരിഗണിക്കുന്ന നാട്ടിൽ ഗുരുദേവ ദർശനങ്ങൾക്കൊത്ത രാജ്യം മാറണമെങ്കിൽ കേരളത്തിലും എൻ ഡി എ സർക്കാർ വരണം. അധികൃതർക്ക് പൂജ ചെയ്യാൻ അവകാശമില്ലാതിരുന്ന കാലത്താണ് ഗുരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത്. ഗുരുവിനെ വേണ്ടത്ര മനസ്സിലാക്കാൻ വിപ്ലവ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പ്രീതി നടേശൻ ചൂണ്ടിക്കാട്ടി. സീമാ ജാഗരൺ മഞ്ച് സംയോജകൻ എ ഗോപാലകൃഷ്ണൻ, ചേർത്തല നിയോജകമണ്ഡലം സംയോജകൻ ജയകൃഷ്ണൻ, ഹിന്ദു ഐക്യവേദി നേതാക്കൾ, ബി ജെ പി നേതാക്കൾ തുടങ്ങിയവർ പ്രീതി നടേശനോടൊപ്പം ഉണ്ടായിരുന്നു. കുട്ടനാടിൻ്റെ വികസനത്തിനായി സമഗ്രമായ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തോമസ് കെ തോമസ്. എതിർ സ്ഥാനാർത്ഥികൾ ആരെന്നതല്ല, മറിച്ച് ജനങ്ങളിലുള്ള വിശ്വാസമാണ് തൻ്റെ വിജയപ്രതീക്ഷയെന്നും തോമസ് കെ തോമസ്. കുട്ടനാട് കേബിൾ വിഷൻ പ്രതിനിധി വിനോദുമായുള്ള പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹോദരൻ തോമസ് ചാണ്ടിക്കൊപ്പം ജീവകാരുണ്യ മേഖലയിലും പൊതുപ്രവർത്തനത്തിലും സജീവമായിരുന്നതിൻ്റെ ആത്മവിശ്വാസം തനിക്കുണ്ടെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. കുട്ടനാട്ടിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നതായിരുന്നു തോമസ് ചാണ്ടി എം എൽ എയുടെ സ്വപ്നം. അതിനായി അദ്ദേഹം തുടങ്ങിവെച്ച പദ്ധതി പൂർത്തിയാക്കാൻ ഇനി മാസങ്ങൾ മാത്രം മതിയെന്നും തോമസ് കെ തോമസ് വ്യക്തമാക്കി. 40 വർഷത്തിലേറെ കുട്ടനാട് മണ്ഡലത്തിൽ പ്രവൃത്തി പരിചയമുള്ള യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, അതുപോലെ തന്നെ ഇടതു വളയത്തിൽ നിന്ന് വന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറ, ഇവർ രണ്ടുപേരും താങ്കൾക്ക് എത്രത്തോളം തിരഞ്ഞെടുപ്പിൽ ഭീഷണിയാവുന്നുണ്ട്? പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പരിചയവും അതുപോലെ തന്നെ ഇടത് കുട്ടനാട്ടിൽ കൂടുതലായിട്ട് സഖാക്കളുള്ള ഈ നാട്ടിൽ തമ്പി മേട്ടുതറയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി എൻ ഡി എക്ക് വേണ്ടിയിട്ട് മത്സരിക്കും. അല്ല, ഞാൻ പറഞ്ഞത് എതിർ സ്ഥാനാർത്ഥിയെ ഞാൻ ഇതുവരെ ആരാണെന്ന് നോക്കിയിട്ടില്ല. കാരണം അത് നോക്കിക്കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാനാകത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ ഒരു എം എൽ എ ഇല്ലാതിരുന്നിട്ടും എം എൽ എയുടെ ഒരു പ്രശ്നം അറിയിക്കാതെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി. അത് തീർച്ചയായിട്ടും അത് തന്നെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയൊക്കെ സൈഡുള്ളതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു. ഈ ഒരു 4 മാസം മുമ്പേ ഞാൻ 10 കോടി രൂപ മുഖ്യമന്ത്രിയുടെ കയ്യിൽ സംസാരിച്ചു. അദ്ദേഹം 10 കോടി രൂപ നമുക്ക് അനുവദിച്ചിരുന്നു കുട്ടനാടിന് തന്നു. അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ല. ചെറിയ റോഡുകൾ എന്ന് പറഞ്ഞപ്പം കൊച്ചു കൊച്ചു റോഡുകൾ മാത്രം എഴുതി കൊണ്ടു വരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളെ അറിയാവുന്ന ഒരു മുഖ്യമന്ത്രി, നമ്മളെ സഹായിക്കുന്ന ഒരു പൊതുമരാമത്ത് മന്ത്രി, നമ്മളുമായിട്ട് നല്ല ബന്ധമുള്ള കൃഷിമന്ത്രി, നമ്മളുമായിട്ട് ബന്ധമുള്ള റേഷൻ വിതരണ മന്ത്രി, ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ തിലോത്തമൻ അവറുകൾ, ഇവ നെല്ലിൻ്റെ വിഷയം തന്നെ അത് ഞാൻ ശരിക്കും എല്ലാ കാര്യങ്ങളും ഇടപെട്ടിട്ടുണ്ട്. പാടശേഖരങ്ങളോട് ചോദിച്ചറിയാം. പലരും പേരെടുക്കാനായിട്ട് ഇപ്പോൾ എം പി ഉൾപ്പെടെ പല ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വിളിച്ച് വരുത്തുമ്പോഴാണല്ലോ വരുന്നത്. വന്നിച്ച് നെല്ലിങ്ങനെ പൊക്കി ഇട്ടിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു മാധ്യമക്കാരും ആ സമയത്ത് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇത് ചെയ്തത്? ഞാനല്ലേ സാറിനൊരു പൊസിഷനില്ല, അതുകൊണ്ട് വരാനൊക്കെ പറയുന്നത് ശരിയാണ്. ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്ക് അതിനെന്തിനാണ് പൊസിഷൻ? അപ്പം അങ്ങനെയൊന്നും എന്ത് കേട്ടോ? അത് ഞാനാണ് നിങ്ങളുടെ പാടശേഖരെ വിളിക്കുകയാണ്. അങ്ങനെ പാടശേഖരത്തെ വിളിച്ചു വരുത്തി അവരോട് ഇത്തിരി നെല്ലെടുക്കാൻ നിങ്ങളെ സഹായിച്ചതാരാണ്? നിങ്ങളായി വെച്ചു, പി സി ബി ചാനലായി വെച്ചു, ഇവിടെ ഇന്നത്തെ കിടപ്പുണ്ട്. അത് പറഞ്ഞ് തോമാ ചാന സഹായിച്ച് ഒരു മനുഷ്യനും വന്നില്ല. പാടി ഓഫീസറെ കൊണ്ടുവന്നു, പാടി ഓഫീസറെല്ലാം എടുക്കാൻ വേണ്ടി പുള്ളിക്കാരൻ കമ്പനികളെ കൊണ്ടുവന്നു. അപ്പം അവർ വന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എടുത്തേ ഒക്കത്തുള്ളൂ, ഇനിയിട്ട് മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ എടുപ്പിക്കുമായിരുന്നു. യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരായാലും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ആയാലും സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയാലും അത് നോക്കിക്കൊണ്ട് എനിക്ക് പ്രവർത്തിക്കാനാവില്ല. ഞാൻ ചെയ്യുന്ന കാര്യം വളരെ വ്യക്തമായിട്ടും എനിക്കൊരു ധാരണയുണ്ട്, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള എനിക്ക് ജനങ്ങളുമായിട്ടാണ് ബന്ധമുള്ളത്. സാറ് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു വികസന കാഴ്ചപ്പാട് സാറിൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ. കുട്ടനാട്ടിൽ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ അതൊന്ന് ചുരുക്കി പറയാം. തീർച്ചയായിട്ടും ഞാൻ ഓൾറെഡി ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഞാൻ രണ്ട് മൂന്ന് എഞ്ചിനീയേഴ്സിന് അതുപോലെ കുട്ടനാട്ടിൽ എൻ്റെ ആൾക്കാരെ വിട്ട് സർവേ നടത്തി ഓരോ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആവശ്യം വാർഡ് മെമ്പറിനാണല്ലോ ആ വാർഡിൻ്റെ ആവശ്യം അറിയാവുന്നത്. ഇപ്പം എൽ ഡി എഫിൻ്റെ മെമ്പറല്ല അത് മറ്റേ മെമ്പറാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോകും. പക്ഷെ മെമ്പർമാരെല്ലാം സഹകരിക്കുന്നുണ്ടായിരുന്നു. അവർ വന്നിച്ച് നമ്മളോട് ചോദിക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വികസനത്തിൻ്റെ ഇത് തരാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഞാൻ ആദ്യം വിചാരിച്ചു ഇവർ നമ്മൾ എൽ ഡി എഫുകാരായതുകൊണ്ട് യു ഡി എഫിലുള്ളവർ, പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ സഹകരണം നമ്മളുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്ലാനുണ്ട്, സമഗ്രമായ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശരിക്കും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ഞാൻ പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ശരിയായിട്ട് എല്ലാ തോടുകളും വൃത്തിയാക്കുക. നമ്പർ വണ്ണായി എല്ലാ പാടശേഖരങ്ങളും കല്ലുകെട്ടി. ഇപ്പം തന്നെ ഈ വലിയ ദുരിത് പാടശേഖരം 5 ഏക്കർ കൂടി അനുവദിച്ചു എടുക്കാൻ്റെ കോൺട്രാക്റ്റില്ല. ഞാൻ ആ കോൺട്രാക്ടറെ കൊണ്ടുവന്ന് ഈ വെള്ളത്തിൻ്റെ സകല ഭാരവും അവസാനം പേറുന്നത് ശരിക്കും കഴിഞ്ഞിരിക്കാൻ കൈനേരി നിന്ന് വെള്ളം ഇറങ്ങാൻ പറ്റിയ പ്രയാസം. അപ്പം വലിയ ആഗ്രഹമാണ് വേമ്പനാട്ടുകാർ വൃത്തിയാക്കണം, ഈ തോടുകൾ വൃത്തിയാക്കണം, നീരൊഴുക്ക് സുഗമമാക്കണം, എല്ലാ പാടശേഖരങ്ങളും കല്ലുകെട്ടി ബലമാക്കി കോൺക്രീറ്റ് റോഡാക്കണം എന്നുള്ളൊരാഗ്രഹം. എല്ലാ പഞ്ചായത്തിലും PHSC വേണം, പബ്ലിക് ഹെൽത്ത് സെൻറ്റർ വേണമെന്നുള്ള ആഗ്രഹമാണ്. ഇവിടുത്തെ പഴയ സ്കൂളുകളെല്ലാം ഹൈടെക് സ്കൂളുകളൊക്കെ മാറ്റണം എന്നുള്ള വലിയ ആഗ്രഹം മനസ്സിലുണ്ട്. പിന്നെ പ്രായമായവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കണം. പലരെയും മാതാപിതാക്കൾ നോക്കാത്തവരുണ്ട്. വളരെയധികം പ്രായാധിക്യമുള്ള ഒത്തിരി പേര് കുട്ടനാട്ടിലുണ്ട്. ഇങ്ങനെയുള്ള ഒരു സംരക്ഷണം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സമഗ്രമായ ഒരു വികസനമാണ് റോഡ്. എനിക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് എത്ര സൗകര്യം ഉണ്ടാക്കാനുള്ള റോഡുകൾ കൊണ്ടുവരിക, പാലങ്ങൾ കൊണ്ടുവരിക, അതുപോലെ മെയിനായിട്ട് ലൈഫ് മിഷനിലൂടെ എല്ലാവർക്കും വീട് കൊടുക്കുക, കംപ്ലീറ്റ് ആൾക്കാർക്കും വീട് കൊടുക്കുക, ഒരുപാട് ആവശ്യമുണ്ട് വീടിന്. അങ്ങനെയുള്ള ഇങ്ങനെ സമഗ്രമായ ഒരു പ്ലാൻ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ലെവലിൽ മുന്നോട്ട് പോകും. ഓക്കെ, തിരക്കിനിടയിലും ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാ വിജയാശംസകളും. താങ്ക് യു. ഇനിയൊരു ഇടവേള. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഹലോ, എന്തായി, ക്യാഷ് റെഡിയായോ? ആ, റെഡിയായി. സത്യമായിട്ടും? നിന്റെ അമ്മയുടെ തീരുമാനം ശരി. പ്രിൻസിൽ നിന്ന് വാങ്ങിയ ഗോൾഡ് 916 ആയതുകൊണ്ട് അതിന് കൂടുതൽ പണം കിട്ടി. അതുകൊണ്ട് ഇനി നമ്മൾ ആദ്യം കണ്ട ആ വലിയ വില്ല തന്നെ വാങ്ങും. എന്റെ കരിയർ സെലക്ട് ചെയ്തത് അമ്മയും അച്ഛനോ? അതെ. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ കിട്ടിയില്ലേ? കല്യാണ ചെറുക്കനെയും നിങ്ങൾ തന്നെ തീരുമാനിച്ചു. ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തല്ലോ. വെഡിങ് ഡ്രസ് സെലക്ട് ചെയ്യുന്നത് ചെറുക്കന്റെ വീട്ടുകാര്. അപ്പൊ പിന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ ഒന്നുണ്ട്, അതും അറിയാം. മക്കളുടെ മനസ്സറിഞ്ഞ് അവർക്ക് ശരിയായത് തിരഞ്ഞെടുത്ത് നൽകുവാൻ മാതാപിതാക്കൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അമ്മേ, അമ്മയുടെ തീരുമാനമാ ശരി. നല്ലതെന്ന് തോന്നുന്നതല്ല, നല്ലതെന്ന് ഉറപ്പുള്ളതല്ലേ മുതിർന്നവർ തിരഞ്ഞെടുക്കേണ്ടത്? പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. ഗ്ലോബൽ ഹോംസ്, ഏറ്റവും പുതിയ ട്രെൻഡുകൾക്ക് അനുസൃതമായ മറൈൻ പ്ലൈവുഡ്, ഹാർഡ്വെയർ, പെയിന്റ്, ഗ്ലാസ് ആൻഡ് കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ അതിവിശാലമായ ഷോറൂം ഗ്ലോബൽ ഹോംസ്. മികച്ച ബ്രാൻഡുകളും സെലക്ഷനുകളും ആകർഷകമായ പ്രൈസ് റേഞ്ചുകളിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, താരതമ്യം ചെയ്യാനാകാത്ത കൂടുതൽ സവിശേഷതകളോടെ ആഡംബരത്തിന്റെ പുതിയ നിർവചനം ഗ്ലോബൽ ഹോംസ്. ഓപ്പോസിറ്റ് സുരേഷ് നഴ്സിംഗ് ഹോം, ബിഹൈൻഡ് മുനിസിപ്പൽ ഓഫീസ്, പോച്ചമുക്ക്, ചങ്ങനാശ്ശേരി. വാർത്തകൾ തുടരുന്നു. ഇടതുപക്ഷ വനിതാ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ കിടങ്ങറയിൽ വനിതാ അസംബ്ലി സംഘടിപ്പിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 38-ാം നമ്പർ ബൂത്തിൽ നടത്തിയ പരിപാടി കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജികുമാർ ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനങ്ങൾ എല്ലാവർക്കും നൽകാൻ എളുപ്പമാണ്, പക്ഷേ വാഗ്ദാനങ്ങൾ അത് പ്രാവർത്തികമാക്കുവാനാണ് അത് പ്രാവർത്തികമാക്കുന്നതിലാണ് അതിന്റെ പ്രസക്തി. കേരള സംസ്ഥാനത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് APL BPL വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഭക്ഷ്യധാന്യ കിറ്റ് അടക്കം ലഭ്യമാക്കിക്കൊണ്ട് അത്തരം നിലപാടുകൾ സ്വീകരിച്ച ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രളയവും നിപ്പയും ഓക്കിയും അതോടൊപ്പം തന്നെ കോവിഡ് അടക്കമുള്ള മഹാമാരികൾ പടർന്നു പിടിക്കുമ്പോൾ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാഷ്ട്രീയമായ വിദ്വേഷം കേരളത്തോട് കാണിക്കുമ്പോൾ
മുഖ്യ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ്സുകാരൻ ആരോപണമായി സർക്കാരിന് മുന്നിൽ തിരിയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെ മാറോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതാ ഈ സർക്കാർ ജനങ്ങളോടൊപ്പമുണ്ട് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ അവശതയിൽ സഹായിച്ച ഗവൺമെന്റാണ് ഈ 5 വർഷക്കാലം കേരള സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ, വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നത് LDF എന്നുള്ളത് ഉറപ്പാണ് എന്ന് ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുന്നത്. വനിതകളുടെ ഉന്നമനത്തിനും സുരക്ഷിതത്വത്തിനുമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച LDF സർക്കാർ വീണ്ടും അധികാരത്തിലെത്തേണ്ടത് അനിവാര്യമാണെന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. LDF വെളിനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശ്രീകുമാർ അധ്യക്ഷയായിരുന്നു. നേതാക്കളായ PV രാമഭദ്രൻ, കെ മോഹൻലാൽ, KV ജയപ്രകാശ്, MB സജീവ്, രജനി പ്രദീപ്, ഓമന രാജപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്രിസ്തുദേവന്റെ പീഡാനുഭവ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. സംസ്ഥാനത്തെ പള്ളികളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. മാനവവംശത്തിന്റെ രക്ഷയ്ക്കായി കുരിശുമരണം വരിച്ച യേശുദേവന്റെ മഹാത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ദിനമാണ് വിശ്വാസികൾക്ക് ദുഃഖവെള്ളി. ഇന്ന് സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രത്യേക ശുശ്രൂഷകൾ നടന്നു. പരുമല സെമിനാരിയിൽ നടന്ന ശുശ്രൂഷകൾക്ക് ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത പ്രധാന കാർമ്മികത്വം വഹിച്ചു. ചമ്പക്കുളം ഗാഗുൽത്ത ആശ്രമ ദൈവാലയത്തിൽ ദുഃഖവെള്ളി ദിനാചരണത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ആശ്രമ പ്രിയോർ ഫാദർ ചാക്കോ അക്കാത്തറ CMI മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മാത്യു പോളച്ചിറ CMI വചന സന്ദേശം നൽകി. തിരുക്കർമ്മങ്ങളുടെ ഭാഗമായി നഗരികാണിക്കൽ പ്രദക്ഷിണവും നടന്നു. മിത്രക്കരി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിൽ രാവിലെ 7 കുരിശിന്റെ വഴിയും തുടർന്ന് വിവിധ വാർഡുകളുടെ നേതൃത്വത്തിൽ ആരാധനയും നടന്നു. പീഡാനുഭവ തിരുക്കർമ്മങ്ങളിലും നഗരികാണിക്കലിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിശ്വാസികൾ പങ്കെടുത്തു. CMI സഭാംഗമായ ഫാദർ മാത്യു കന്നപ്പള്ളിൽ വചന സന്ദേശം നൽകി. തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ തോമസ് കാട്ടൂർ കാർമ്മികത്വം വഹിച്ചു. തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിനിടയിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ കണ്ടുമുട്ടി കുശലം പറഞ്ഞത് നാട്ടുകാർക്ക് കൗതുകമായി. കുട്ടനാട്ടിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമും NDA സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറയുമാണ് വെളിയനാട് തൈപ്പറമ്പ് പാടശേഖരത്തിന് സമീപം കണ്ടുമുട്ടിയത്. പോരാട്ടം തെരഞ്ഞെടുപ്പ് വേദിയിൽ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന അപൂർവ സംഗമമായിരുന്നു UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമിന്റെയും NDA സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറയുടെയും. വെളിയനാട് തൈപ്പറമ്പ് പാടശേഖരത്തിലെ നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട് കർഷകരുടെ സങ്കടങ്ങൾ കേൾക്കാനെത്തിയതായിരുന്നു ഇരുവരും. ഇരുചേരിയിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണെങ്കിലും ഇരുവരുടെയും സൗഹൃദ സംഭാഷണം നാട്ടുകാർക്കും കൗതുകമായി. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് 2508 പേർക്ക്. 2287 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 51,783 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.84%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 14 മരണങ്ങൾ കൂടി കോവിഡ് 19 മൂലമെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 4,646. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 132 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരും 2,168 പേർക്ക് സമ്പർക്ക രോഗബാധയുമാണ്. 198 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 10 ആരോഗ്യ പ്രവർത്തകർക്കു കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 2,287 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായതോടെ ചികിത്സയിൽ തുടരുന്നവരുടെ എണ്ണം 26,407. കോട്ടയം ജില്ലയിൽ 184 പേർക്കും പത്തനംതിട്ടയിൽ 111 പേർക്കും ആലപ്പുഴയിൽ 75 പേർക്കും വെള്ളിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചു. പത്തനംതിട്ടയിൽ 116 പേരും ആലപ്പുഴയിൽ 141 പേരും കോട്ടയത്ത് 190 പേരും രോഗമുക്തി നേടി. സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതിൽ ആശങ്ക. രണ്ടാം തരംഗ മുന്നറിയിപ്പുകൾ തള്ളിക്കളയരുതെന്ന നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് വിദഗ്ധർ നൽകുന്നത്. നിലവിൽ 2,000 മുതൽ 2,800 വരെ പേർക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. രണ്ടാം തരംഗത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ് ഇതെന്നും കണക്കാക്കപ്പെടുന്നു.
ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുമ്പോൾ രണ്ടാം തരംഗ മുന്നറിയിപ്പ് തള്ളിക്കളയരുതെന്ന് പറയുകയാണ് ആരോഗ്യ വിദഗ്ധർ. രോഗികളുടെ എണ്ണം കൂടുന്നതിനോടൊപ്പം രോഗം പകരുന്നതിന്റെ വേഗവും കൂടുന്നതനുസരിച്ചാണ് രണ്ടാം തരംഗം കണക്കാക്കുന്നത്. നിലവിൽ പ്രതിദിനം 2000 മുതൽ 2800 വരെ പേർക്കാണ് രോഗം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ഇത് 1500-2000 ഇടയിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും അല്ലാതെയും പ്രതിരോധ മാർഗങ്ങളില്ലാതെ പൊതുവിടങ്ങളിൽ ജനം കൂട്ടം കൂടുന്നതാണ് കാരണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മാർച്ച് ആദ്യവാരം 4.5% മാസത്തിൻ്റെ മധ്യത്തിൽ 3.6% പിന്നീട് 2.74 വരെ താഴുകയും ചെയ്തു. ഏപ്രിലിലെ ആദ്യ വ്യാഴാഴ്ച നിരക്ക് 5.15 വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം കൂടാനാണ് സാധ്യത. കോവിഡ് പ്രതിരോധ മരുന്ന് ജനസംഖ്യയുടെ 10-15% വരെ പേർക്ക് മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നതാണ് ആശങ്ക സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി ചെങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 4165 രൂപ, പവന് 33320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് എൻഡിഎയുടെ പ്രചാരണത്തിന് ആവേശം പകർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ. ബിജെപി അധികാരത്തിലേറ്റാൻ കേരളം തയ്യാറെടുത്ത് കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി. സംസ്ഥാന സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അദാനി ഗ്രൂപ്പിന് 1000 കോടി രൂപയുടെ ലാഭമുണ്ടാക്കുന്ന കരാറിൽ KSEB ഒപ്പുവെച്ചെന്ന് ആരോപണം. വാസ്തവവിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. കുട്ടനാടിന്റെ വികസനത്തിനായി സമഗ്ര പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് LDF സ്ഥാനാർത്ഥി തോമസ് കെ തോമസ്. എതിർ സ്ഥാനാർത്ഥികൾ ആരുന്നതല്ല, ജനങ്ങളിലുള്ള വിശ്വാസമാണ് പ്രധാനമെന്നും തോമസ് കെ തോമസ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.